തേങ്ങയും മാങ്ങയും ഉപയോഗിച്ചിട്ട് ഒരു അടിപൊളി ഡെസേർട്ടാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്, മാംഗോ കോക്കനട്ട് ഡിലൈറ്റ്. അപ്പോൾ ഇത് ഞാൻ അബുദാബിയിലുള്ള സമയത്ത് എടുത്തു വെച്ച വീഡിയോ ആണ്, അപ്ലോഡ് ചെയ്യാൻ വൈകിയതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ മാംഗോ കോക്കനട്ട് ഡിലൈറ്റ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് നന്നായിട്ട് പഴുത്തൊരു മാങ്ങയാണ്. നാരില്ലാതെ മാങ്ങയായിരിക്കും നല്ലത്. മാങ്ങ ഇതുപോലെ തൊലി കളഞ്ഞതിന് ശേഷം കട്ട് ചെയ്ത് മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ തേനാണ് ഞാൻ ചേർക്കുന്നത്. തേനിന് പകരം പഞ്ചസാരയോ മിൽക്ക് മെയ്ഡോ ഒക്കെ യൂസ് ചെയ്യാം. തേനാകുമ്പോൾ നമുക്ക് ഒന്നുകൂടി നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കാം. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1.5 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ നല്ല തിക്കായിട്ടിരിക്കണം. അപ്പോൾ ഇതിൻ്റെ പകുതി ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ഒഴിക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് അടിച്ചതിന് ശേഷം ബാക്കിയുള്ള തേങ്ങാപ്പാലിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കസ്കസ് കുതിർത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കസ്കസിന് പകരം ചിയാ സീഡോ അല്ലെങ്കിൽ ബേസിൽ സീഡ്സോ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതിപ്പോൾ കസ്കസ് കുതിർത്തത് ഒരു 3 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു മാങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ കോക്കനട്ട് മാംഗോ ഡിലൈറ്റിയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഞാനിതിൽ തേൻ 3 ടേബിൾ സ്പൂൺ ഒഴിച്ചതുകൊണ്ട് ചെറിയ മധുരം മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് തേൻ്റെ അളവ് കൂട്ടാം, അല്ലെങ്കിൽ പഞ്ചസാരയോ മിൽക്ക് മെയ്ഡോ ചേർക്കാം. ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് മാംഗോ സ്ലൈസസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കോക്കനട്ട് മാംഗോ ഡിലൈറ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.